തലേന്ന് നമ്മൾ പോണത് അർജുനേട്ടൻ്റെ ബാർബർ ഷോപ്പിൻ്റെ ബാക്കിൽ ഒരു വാഴയുടെ കൊല വെട്ടിയതിന് ശേഷം വീണ്ടും ആ വാഴ ഉണങ്ങിയ സ്ഥിതിയിലെത്തിയിട്ട് വീണ്ടും കൊലച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊന്ന് കാണാം. അപ്പം ഞാനെന്ത് കേട്ടി, ശരി ഇത് ഏതായാലും ഒന്ന് പുറത്ത് വരട്ടെ പറഞ്ഞ് നോക്കി നോക്കുമ്പോൾ പുറത്ത് വരുമ്പോൾ അതിൽ കായും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് വരാൻ. എന്താ ഇപ്പം ഇതൊരു കലിയുഗം തന്നെ പറയുക, ഏലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. വാഴ ഉണങ്ങിയ പോലെ നിൽക്കണത്. ആ ശരിക്കും പെട്ടെന്ന് ഒരാൾ നോക്കി കഴിഞ്ഞ് വെച്ചോളെ ഇതിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നമ്മളിത് വെച്ച് പിടിപ്പിച്ചാൽ പറ്റുള്ളൂ. അതെ അതെ അതെ, നമ്മളതിന്റെ ഉള്ളിൽ കൊണ്ടായിട്ട് വെച്ച പോലെ തോന്നും അല്ലേ. ഇന്ന് ഒരു 4 ദിവസം കഴിഞ്ഞ് ഇന്നും പുറത്ത് വന്നു പറഞ്ഞു ഇങ്ങനെ തൂങ്ങാൻ തുടങ്ങിയാലാണ് ഒന്ന് രസം കിട്ടുക. അതെ അതെ അല്ലേ. അതെ അതെ, നിങ്ങൾ കായ പുറത്തേക്ക് വരണേ ഉള്ളൂ. ആ വരണേ ഉള്ളൂ, ഇത് പുറത്തെങ്ങോട് വരണം, വന്നാലാണ് കാണാൻ രസം ഉണ്ടാകുക. നമ്മൾ വേണേ ചക്ക വേരിൽ കഴിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ശരിക്കും ഇപ്പം വേരി തന്നെ കഴിക്കുന്നു. എന്നിട്ട് ഇതിനെ കൊല്ലം മൂത്തിട്ടാണ് വെട്ടിയത്. ആ ഉപ്പേരി മൂക്കണേനെ മുന്നേ പൊട്ടി. അപ്പുറത്തെ കൊല പൊട്ടിയിട്ടുണ്ട്. അതേപോലെ പൊട്ടിയിട്ടാണ്. പിന്നെ അത് ഒന്നിനും പറ്റില്ലല്ലോ. ശരി, എന്തിനാ പറ്റിയ. ഇതുപോലെ പകുതി മൂപ്പായപ്പോ പൊട്ടിയിലാന്ന് പറഞ്ഞേ, അപ്പൊ വെട്ടി ഉപ്പേരിച്ചു. ഉപ്പേരി വെക്കാനും ഇല്ലല്ലോ ഇത്. ആയിട്ടില്ല, ചെറിയ പോലെ ചെറിയൊരു പോലെ. ഈ പ്രായപ്പോഴേക്കും വെട്ടി സംഭവം. ഞാൻ ഇതിന്റെ മുന്നേ എവിടെയും കണ്ടില്ല ഇതുപോലെ സംഭവം, അല്ല ഇങ്ങനെ എവിടെയും കണ്ടില്ലല്ലോ അല്ലേ. ഇതിപ്പോ എപ്പോഴും എങ്ങനെ ഒരു പരിപാടി ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആദ്യമായിട്ടാണ്, 48-49 വയസ്സായി. പക്ഷെ ഞാനിപ്പോ ഈ അനുഭവത്തിനിടയിൽ ഇത് ആദ്യമായിട്ടാണ് ഏത് വാഴയും നമ്മൾ വെട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ കുറച്ചിട്ട് വെട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ ഈ വാഴയും കുറച്ചു നമ്മളിപ്പോ ഈ കായ ഒന്നിനും പറ്റില്ല അവർ വെട്ടിക്കഴിഞ്ഞാൽ അത് അളിഞ്ഞു പോകുകയല്ലേ ഉണങ്ങുകയല്ലേ ചെയ്യുക. ഇത് അങ്ങനെ പിന്നെയും തളിത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊല വരിക പറഞ്ഞാൽ അതൊരു ആൾക്കാരും. ഞാനത് ചെയ്തില്ല, കിടന്നോട്ടെ. ഇതിപ്പോ എന്തിനാ ഒടിഞ്ഞത് അവിടെ കിടക്കട്ടെ എന്നിട്ടാണ് കിട്ടു. ദിവസം കഴിഞ്ഞ് ഇപ്പൊ ഒന്നിനും പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനാ പറ്റുക. അതെ, ഇത് വേണ്ട, ഇങ്ങനെ നിൽക്കണ ഈ കായ എന്തിനാ പറ്റുക, ഉപ്പേരിക്കോ മറ്റുള്ള ഒന്നിനും പറ്റില്ല. അത് മുടിഞ്ഞു പോയി, കാറ്റുകാരനാണ് ഈ പൊടിയിണത്. അതെ, അതുപോലെ ആയാണെങ്കിൽ കൂടി നമുക്കത് ഉപ്പേരിക്കണമെങ്കിൽ അതിനും പറ്റില്ല. നേരെ മൂത്തിട്ട് പോലെയാണോ? ഇല്ല. അപ്പൊ നമ്മളെന്ത് കേട്ടെ, നമ്മളെ അതൊക്കെ നീളമുള്ള മണവെള്ള വെച്ചിട്ടാണ് വെട്ടു. അടിയിൽ ഞാൻ വെട്ടിയതുമില്ലേ, ഒരു ബാത്റൂമിന്റെ ഒരു മറയായിക്കോട്ടെ എന്നുള്ളതിൽ കാറ്റടിക്ക് ഒരു മറ കിട്ടുമല്ലോ വേണ്ട, ഞാൻ അടി വെട്ടാണ്ട് അങ്ങനെ വിട്ടത്. കൊല മാത്രം വെട്ടിയെടുത്തു, കൊല മാത്രം വെട്ടിയെടുത്തു. കൊണ്ട മോള് കൊലയായി. ആദ്യത്തെ കാണുന്നത് പിന്നെന്താ സുഹൃത്തുക്കളെ, ഈ സ്ഥലം കറക്റ്റായിട്ട് പാലക്കാട് ജില്ലയിലെ വാണിയംകുളം പഞ്ചായത്തിലാണ്. വാണിയംകുളത്ത് നിന്നും വല്ലപ്പുഴ പോണ റോഡിന് വാണിയംകുളത്ത് നിന്ന് 2 കിലോമീറ്റർ മാത്രം വന്നാൽ മതി അർജുനേട്ടൻ്റെ വീട് കാണാം. ആർക്ക് വേണമെങ്കിലും ഒന്ന് കാണാവുന്നതാണ്.